നടൻ ദിലീപിന്റെ അഭിഭാഷകരുടെ ശബ്ദരേഖ പുറത്തുവിട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ അഭിഭാഷകൻ പരാതി നൽകി. ഹൈക്കോടതി അഭിഭാഷകനായ സേതുനാഥാണ് ക്രൈംബ്രാഞ്ചിനെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകിയത്. അഭിഭാഷകനും കക്ഷിയും തമ്മിലുള്ള സംഭാഷണം, പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തായത് നിയമവിരുദ്ധമാണ്. കോടതിക്ക് പോലും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ പുറത്തുവിടാൻ നിർദ്ദേശിക്കാനാകില്ല. ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ബാർ കൗൺസിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതി ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിമൊഴികൾ അട്ടിമറിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തുവന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണങ്ങളാണിവ. കോടതിയിൽ എങ്ങനെ മൊഴി നൽകണമെന്ന് അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ശബ്ദരേഖ. ഒരു കേസിലെ വാദിയായാലും പ്രതിയായാലും സാക്ഷിയായാലും വക്കീലന്മാർ കേസ് പഠിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. കോടതിയിലെ വിചാരണയ്ക്കിടെ എന്ത് എങ്ങനെ പറയണമെന്നൊക്കെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ തെളിവായി എടുത്ത് ദിലീപിനെ കൂടുതൽ കുരുക്കാനാണ് ശ്രമമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. അതുപോലെ സൈബർ വിദഗ്ധൻ സായി ശങ്കർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ദിലീപിന്റെ ഐഫോണിൽ നിന്ന് വീണ്ടെടുത്ത് നൽകിയത് വിദേശ നമ്പറുകളുമായുള്ള 8 വാട്സാപ്പ് ചാറ്റുകളാണ്. നേരത്തെ ദിലീപ് നീക്കിയ 12 ചാറ്റുകളുടെ ബാക്കിയാണ് ഇവയെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊന്ന് സ്വകാര്യ ഫോറൻസിക് വിദഗ്ധയുമായി നടത്തിയതാണ്. ദുബായിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മലപ്പുറം സ്വദേശി, ദുബായിൽ സാമൂഹ്യ പ്രവർത്തകനായ തൃശൂർ സ്വദേശി കാവ്യ മാധവൻ, ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ്, മലയാളത്തിലെ ഒരു പ്രമുഖ നടി, ദുബായിലെ മലയാളി വ്യവസായികൾ തുടങ്ങിയവരുമായുള്ള ചാറ്റുകളാണ് ഹോട്ടലിൽ മുറിയെടുത്ത് ദിലീപിന്റെ സാന്നിധ്യത്തിൽ സായി നീക്കിയതത്രേ. ഇതൊക്കെ വീണ്ടെടുത്താണ് കോടതിയിൽ ഹാജരാക്കിയത്. സ്വന്തം ഭാര്യയ്ക്ക് പോലും മെസ്സേജുകൾ അയക്കാൻ പറ്റാത്ത സ്ഥിതിയാണോ നമുക്ക്? ഇതൊക്കെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ?